ഹലോ എവറിബോഡി, വെൽക്കം ടു എ വെരി ന്യൂ വ്ലോഗ്. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഞങ്ങള് തലശ്ശേരിയിലാണ്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് തലശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. എക്സ്പെഷ്യലി തലശ്ശേരി ഈസ് ഫേമസ് ഫോർ ബീച്ച്, ഫുഡ്, ട്രെൻഡ്സ് എക്സെട്ര, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈയിടെ നമ്മുടെ പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ മൂവി ആയിട്ടുള്ള തല്ലുമാല, ദാറ്റ് ടൊവിനോ തോമസ് ആൻഡ് കല്യാണി പ്രിയദർശന്റെ ആ ഒരു മൂവി ഷൂട്ട് ചെയ്യാൻ വേണ്ടി രണ്ടാഴ്ച കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഇവിടുത്തെ സ്ട്രീറ്റ് മൊത്തം കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും നമ്മൾ ഇപ്പൊ ആദ്യമായി ഈ തലശ്ശേരിയിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി സ്ട്രീറ്റ് ആട്ടോ, നല്ല ആൾക്കാരെല്ലാം വന്ന് ഭയങ്കര തിരക്കാണ്. അപ്പൊ നമുക്ക് അവിടെ പോയി കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്തായാലും അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോവാം. തലശ്ശേരി ഇസ് ദ ലാൻഡ് ഓഫ് കളേഴ്സ് എന്നൊക്കെ ഞാൻ പറയും. അടിപൊളി ഒരു സ്ട്രീറ്റ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത് ബീച്ചാണ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ ഇവര് ചായ കുടിക്കാനും ഓരോ സ്നാക്സ് ഒക്കെ കുടിക്കാനും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര റഷാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സ്ട്രീറ്റ് ഇവിടുന്ന് തുടങ്ങുമ്പോ തന്നെ എന്റെ പൊന്നോ ഒന്നും പറയാനില്ല. നമ്മള് ഈ കൊച്ചിയിലെ നമ്മള് ഒരു മട്ടാഞ്ചേരിയില്ലേ, ആ ഒരു സ്ഥലത്ത് എത്തിയ ഒരു ഫീലാണ് എനിക്ക്. എവിടെ ഫോട്ടോ വെച്ചാലും ഇറ്റ്സ് ലൈക്ക് എ ഫോട്ടോജെനിക് ഫ്രെയിം. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ആക്ച്വലി രാത്രിയിൽ ഈ വരുന്ന ബൾബ് ഫുൾ അവര് ലൈറ്റ് ചെയ്യും. ആൻഡ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. എന്തായാലും ആ മൂവിക്ക് വേണ്ടി ചെയ്തെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു മസ് വിസിറ്റ് ലൊക്കേഷനായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലം. ഒരുപാട് പേര് പിക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇത് നോക്കി ഇവിടെ ഫുള്ള് ഇങ്ങനെ കളർ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ്. എന്തായാലും നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. അങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു എന്തോ ഫുഡൊക്കെ കഴിക്കാനുള്ള ഷോപ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും ഭാഗത്തൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഇവരെല്ലാരും ഭയങ്കര ഫോട്ടോ എടുക്കലാണ്. കൊള്ളാം. ഇനി അടിപൊളി. അവിടെ ഒരു ബൈക്കേഴ്സിന്റെ ക്ലബൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എവിടെ നിന്നാ നല്ലൊരു സീ വ്യൂ ഒക്കെ കിട്ടും. അപ്പോ അത് കാണാൻ വേണ്ടി നമ്മൾ ആക്ച്വലി പോവാണ്. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മള് ബീച്ച് എത്തി. ആ കാണുന്നതാണ് നമ്മുടെ ഫയർ ബ്രിഡ്ജ്. അത് കാണാനാണ് നമ്മള് വന്നത്. അതേപോലെ തന്നെ ഇവിടെ കല്ലൊക്കെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട്. കടൽ വിത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ട്. മദേഴ്സ് ഡേയുടെ പ്രോഗ്രാം ആണ് തോന്നുന്നു നടക്കുന്നത്. അല്ലെങ്കിൽ കൊള്ളാം ആ ബീച്ച്. പക്ഷെ ബീച്ച് ഭയങ്കര വേസ്റ്റ് ഒക്കെ. കേരളത്തിലെ ബീച്ചസും വൃത്തികെട്ടായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സൺസെറ്റ് ഒക്കെ കാണാം. കുറെ ആൾക്കാരൊക്കെ വന്നിരുന്നുണ്ട് ഈവനിങ്ങില് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ. കൊള്ള അടിപൊളി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഫുൾ ലൈറ്റ് ആവും. നമുക്ക് തിരിച്ചുള്ള ട്രെയിൻ 7 PM. സോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അവിടെ സൺസെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ക്ലൗഡ്സ് കയറി അത് മാറിപ്പോയി. ഇതാണ് നമ്മുടെ തലശ്ശേരി കടൽപ്പാലം, തലശ്ശേരി സീ ബ്രിഡ്ജ്. നമ്മുടെ തട്ടത്തിന്മാരയത്ത് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. പക്ഷെ ഈ ബ്രിഡ്ജ് പണ്ട് നമുക്ക് നടന്നു പോയിരുന്നു. ഇപ്പൊ അതിന്റെ തൂണുകൾക്കൊക്കെ പ്രശ്നം വന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അതിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരിപ്പോ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ വേറൊരു സാധനം വെച്ച് അവര് അവിടെ അടച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് അത് ആൾക്കാർക്കൊന്നും അതേ കൂടെ പോകാൻ പറ്റാത്തത്. ഇപ്പൊ എന്തായാലും അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം. പിന്നെ അതിന്റെ അപ്പുറം അങ്ങ് കാണുന്നതാണ് ചെറിയൊരു ബീച്ച് ഏരിയ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങളൊക്കെ അങ്ങ്. ആക്ച്വലി ഇപ്പം ഏകദേശം രാത്രി ആവാറായി. അതെന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. പാറകളൊക്കെ ആയിരിക്കും. ആ വരുന്ന വഴിക്ക് കണ്ടതാണ് വേറെ ഒരു പഴയ വീട് ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചേക്കുന്നത്. കൊള്ളാം, അടിപൊളി. ഈ കാണുന്നതൊക്കെ തലശ്ശേരി ഫിഷിംഗ് ഹാർബറാണ്. ആക്ച്വലി ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു ഫിഷും മീറ്റും ഒക്കെ എക്സ്പോർട്ട് ആവുന്നതും വരുന്നതും എല്ലാം നടക്കുന്നത്. നമുക്ക് എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ തലശ്ശേരിയിലെ കാഴ്ചകളെല്ലാം കണ്ട് അവസാനിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും തലശ്ശേരി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ ഇഫ് യു ലൈക്ക് തലശ്ശേരി വീഡിയോ, ഡു വിസിറ്റ് തലശ്ശേരി ഫയർ ബ്രിഡ്ജ് ആൻഡ് ദോസ് പെയിന്റിംഗ് വാൾസ് ആൻഡ് ട്രൈ തലശ്ശേരി ദം ബിരിയാണി. ആക്ച്വലി ഞങ്ങൾക്ക് ബിരിയാണി ട്രൈ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ ബൈ.